കുട്ടികൾ. ഇവർ ഒന്നിച്ച് കുടുംബം പൂക്കുറ്റികൾ. ഒന്നല്ല രണ്ടല്ല മൂന്നാണ് കുട്ടികൾ. ഇവർ ഒന്നിച്ച് കുടുംബം പൂക്കുറ്റികൾ. കസാര എന്തൊക്കെ കച്ചവടക്കാര പഠിച്ചോനെ, ഇനിയിപ്പൊ അതും കൂടി അവിടെ മേടിച്ചിട്ടുണ്ടല്ലോ. ചില്ലൊന്നല്ല ഇതിങ്ങനെ വെറുതെ തൊട്ടാലും പൊട്ടും. എന്തൊക്കെ തരം കച്ചവടക്കാര റബ്ബേ, ഇപ്പൊ കസാര മേടിക്കാത്ത കുറവുള്ളൂ. കഴിക്കുന്ന ഒരു സാധനം. പിന്നെ കഴിക്കുന്ന സാധനങ്ങൾ തൊടുമ്പോ എന്താണ് രണ്ടാം കൂടി ചർച്ച? സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൂഡിൽസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന. പിന്നെ ഓ ഇന്നലെ തൊട്ട് പറയണല്ലേ നൂഡിൽസ് വേണമെന്നൊക്കെ. എന്റെ മോനെ ഒന്നാമത്തെ എന്തിനാ തീച്ചാൻ സാധനം കഴിക്കണത്? എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്റെ കൂട്ടുകാരെല്ലാരും മേടിച്ചാ നൂഡിൽസ്. മനസ്സിലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ ഇതൊക്കെ മേടിച്ചോണ്ടായി. അതൊക്കെ ഫ്രിഡ്ജിൽ ചിക്കൻ ഒക്കെ ഇരിക്കണ്ട. എന്തൊക്കെ ഉമ്മ ഉണ്ടാക്കി തരുന്നത് ഇതൊക്കെ ശീലിപ്പിക്കുന്നു കേട്ടോ മക്കളെ. ഇതെങ്ങനെ തിന്നിടുന്നത് ഒന്നാമത്തെ? ഇതിങ്ങനെ കറക്കണോ നൂഡിൽസ്? നമ്മുടെ ഫോർക്കില്ലേ അതിട്ട് ഇങ്ങനെ കറക്കിട്ട് ഇങ്ങനെ എടുത്തിട്ട് കാണുമ്പോ തന്നെ എനിക്ക് ഭ്രാന്ത് വരുവായി. അത് വലിയ ചൂണ്ടടാൻ പോയ ഓർമ്മയ്ക്ക് ഓർമ്മ വരുവായി. കണ്ടാലി നോക്കണ്ട. ഓ പറഞ്ഞു പറഞ്ഞു ഇക്കുണ്ട് ചെറിയൊരു ആഗ്രഹം നൂഡിൽസ്. അതൊക്കെ മൈദ സാധനങ്ങളൊക്കെയാണ് അന്ന് തിന്നൂടായി. നല്ല നല്ല സാധനങ്ങൾ കഴിക്കാം നമുക്ക് മൂന്നാൾക്കും. ചായ എടുക്കാം. അതേ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പോഴത്തേക്ക് ചായ റെഡി ആയോ? ഇടങ്ങറാണ് മറ്റേ കാട്ടി കൂട്ടണേ. ആ കസേര എവിടെ? ഞാനൊന്നും
കിട്ടി കഴിക്കാടുത്തോളൂ. എവിടെ നീ? ഇല്ല എടി, ഇവിടെ കാസേന ഇവിടെ എടുത്തെ? ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടില്ല. അകത്തൊക്കൊന്നും എടുത്തില്ലേ? ഇല്ലാന്ന്. ഞാനും പിന്നെ കാസേന എടുത്തോളൂ. ഞങ്ങളെ ഉമ്മത്ത് കിടക്കുന്ന രണ്ട് കസേര എടുത്തെടുത്തോണ്ടോ എന്റെ വലിയ? ചോദിക്കണ്ട, ചോദിക്കണ്ടോ? ചോദിച്ചേ. എടി അങ്ങനല്ല, ഞാൻ ഓം ഇവിടെ വിൽക്കാൻ വന്നാന്ന ഞാൻ വിചാരിച്ചേ. രണ്ട് കസേര എടുത്ത് എന്നോട് വേണോ വെച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ട കൊണ്ടേക്കോന്ന് പറഞ്ഞു. എന്ത് മൂപ്പര് പറയണ, നമ്മള് കസേര വിൽക്കാൻ നിങ്ങളോട് തന്നെ ചോദിക്കാം, വെറുതെ ഒരു പറയില്ലേ? അത് നമ്മളെ നിനക്ക് മനസ്സിലായില്ല. വാസുട്ടിനെ ഒന്ന് വിളിച്ചേ. ഇവിടെ ഫോൺ എവിടെ? ജോസുട്ടിനെ വിളിക്കട്ടെ. ഞാൻ ഇവിടുന്ന് പോയിണ്ടാവൂല. എന്തൊക്കെയാണ് മൂപ്പര് പറയണേ? ഇപ്പൊ നിങ്ങളെ രണ്ട് കസേര ഇവിടെ ഇല്ല. ഇവിടെ കസേര ഇവിടെ ഇല്ല? ഇതെന്തറിയോ, കള്ളക്കളിയാ. പാവപ്പെട്ട ആരെങ്കിലും വന്ന് ചോദിച്ചിണ്ടാവും കസേര എടുത്തോട്ടെ എന്ന്, മൂപ്പര് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇന്ന പറ്റിക്കാൻ കള്ള കൊണ്ടുവന്നൊക്കെ പറയാണ്. വെറുതെ അഭിനയാണ്. കഷ്ടം തന്നെ ഇപ്പൊ ഇവിടെ കസേരക്ക് ഞാൻ ഇവിടെ പോകും. എന്താണ്? അതെ, നമ്മുടെ ഉമ്മർത്ത് കിടക്കണ ചൂരസാറില്ലേ, അതൊരു ചങ്ങായി എടുത്തോണ്ടോയി? ആ എന്നാ കൊണ്ടന്ന് തന്നോളൂ, കൂട്ടുകാരനല്ലേ. അങ്ങനത്തെ ചങ്ങായി അല്ല എടാ, ഒരാളേ ഏതൊരു വഴിപ്പോക്കനോണ്ട് രണ്ട് കസേര എടുത്തോണ്ടോ? ഇപ്പൊ കസേര എടുത്തോണ്ടോ? എന്നാ വീട്ടിൽ നിന്നാ? വീണ്ടും ഉമ്മർത്ത് കസേര എടുത്തോണ്ടോ? ചോദിച്ചില്ലേ എന്താ നിങ്ങൾ ഈ പറയാ? നിങ്ങൾ കണ്ടിട്ട് ആളെ പിടിച്ചില്ലേ? അല്ല, ഞാൻ നേരിട്ട് പറയാം, എനിക്ക് ഇങ്ങനെ പറഞ്ഞാ മനസ്സിലാവൂല. നേരിട്ട് പറയാതെ എന്ത് ഭ്രാന്ത പരീക്ഷ പറയണ? വീടിന്റെ മുമ്പിൽ കിടക്കണ കസേര സൂക്ഷിക്കാനുള്ള പ്രാപ്തി ഇല്ലേ? അങ്ങനെ പറ്റിപ്പോയതാണ്. ആ വരാ വരാ, ഒന്ന് വേണ്ട പിടിക്കണം, അല്ലെങ്കിൽ എന്നെ കൊല്ലും. ആ വന്നി വന്നി. എന്ത് ഭ്രാന്താണ് ഞാക്കുക? ജെസി, ജെസി എന്താണ് ഇങ്ങോട്ട് വന്നേടി ഒന്ന്? ജോലി ചെയ്യണ സമയത്തില് എന്താണ് വിളിച്ചു കൂവണേ? അതെ, മുറ്റത്ത് വെല്ലവും കിടക്കണ്ടി, അതൊക്കെ മുഴുവനും എടുത്ത് പെരക്കാത്തിട്ടിട്ട് വാതലടച്ചിട്ടേക്കണം. എന്തിന്? ഇപ്പൊ പരീക്ഷയാണ് വിളിച്ചത്. പുള്ളിയുടെ വീടിന്റെ ഉമ്മർത്ത് കിടക്കണ ആ ചൂരൽ കസേര ഉണ്ടല്ലേ നീ രണ്ടെണ്ണം, അതാരാണ്ട് എടുത്തോണ്ട് പോയിന്ന്? ആരെടുത്തോണ്ട് പോവാൻ? അത് മറ്റേ ഇത്തിത്തറയിലെ ആന്റെ അപ്പൻ എടുത്തോണ്ട് പോയിന്ന്. അതാ നിന്റെ അപ്പൻ. ആളറിയാൻ വേണ്ടിട്ടല്ലേ ആളെ കണ്ടപ്പോ പോയി പിടിക്കാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. എന്നാലും വീട്ടിന്റെ ഉമ്മർത്തോട് കൂടെ കസേര എടുത്തോണ്ട് പോവാന്ന് വെച്ചാ? ഞാനതാ പറഞ്ഞത്, റസിയാൻ എടുത്തോണ്ട് പോയാ അറിയൂലല്ലോ അയാള്. ഇത് കേട്ടോട്ട് പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല, ഓർത്താണ് പിന്നെ പറഞ്ഞില്ല. ചുമ്മാ അല്ല റസിയത്തെ പറയുന്നേ, എനിക്ക് ഒരു ബോധം പോക്കണമില്ല. അതെ, സംഭവമൊക്കെ നീ സൂക്ഷിക്കണം. നീ എന്നാ കൊറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞ ഇവിടെ വെച്ചാ? അത് ഞാനാ, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ താക്കോലി ഇങ്ങോട്ട് തന്നേരി. എന്തിന്? എന്തിന്? അല്ലടി, ഞാൻ ആരെങ്കിലും എടുത്തോണ്ട് പോയാലാ? അങ്ങനെ ആരും എടുത്തോണ്ട് പോകൂല, ഞാൻ സൂക്ഷിച്ചോളാം. പോണല്ലേ? ഞാൻ റെഡി ആയിക്കോട്ടെ. എന്നെവിടെ കളിച്ചിരിക്കാ, പോകോട്ടെ. നീ വാതിലടച്ചിട്ട് വട്ടാ, വരുമ്പോ നീയെങ്കിലും ഉണ്ടാകണം, മുതലാ പോയിക്കോട്ടെ. എന്നാലും ആളുള്ള വീട്ടിൽ കയറി ആരായിരിക്കും കസേര എടുത്തോണ്ട് പോയേ? ആ ഗ്ലാസ് പൊട്ടി ഞാൻ പകുതി പൈസ നീ എനിക്ക് തരണം. അതെ, മുതലാളി പൈസ കൊടുക്കും, അപ്പൊ ചെയ്യും? അളിയാ, എന്താ പെരിയ ജനൽ എന്നോട് തനി എടുത്തു വെക്കാൻ സ്വർണ്ണത്താണ് അപ്പടി നടന്നിട്ട്? ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, നിനക്കത് എന്നോട് പിടിക്കാൻ പറഞ്ഞോട്? ആരും ഇല്ല അങ്ങ് എന്നോട് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എടുത്തു വെച്ചത്. ഇങ്ങനെ എല്ലാവരുടെ കാസ് പറഞ്ഞാൽ എനിക്ക് ശമ്പളം കിടക്കാതില്ല. ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പകുതി പൈസ നീ എനിക്ക് തരണം. എന്നാലും നാല് പേരെ വേലക്ക് വെക്കണോന്ന് സ്വർണ്ണം കേൾക്ക മാട്ടെ. രണ്ടു പേര് മറ്റുരുന്ന എപ്പടി നടക്കരുത്? ഇത് രണ്ടാളുകളുടെ പണിയുടെ ഉള്ളൂ. അപ്പൊ പിന്നെ അത് പിടിക്കരുത്, കാണില്ല അവരെന്ത എപ്പടി എല്ലാം വരും. ചേട്ടാ, ചുരലിന്റെ കസേര വേണം. കസേര ഒന്നും വേണ്ട. ഇപ്പൊ എന്താ ഇതിന്റെ ഓർഡർ ചെയ്യണം? ബസ്സിന് വേണോ? ഐ, നടന്നു പോലാം. കടയിൽ 1500 രൂപ വില ഉള്ള കസേരയാണ്. 500 വന്നത്? വേണ്ടടോ കസേര, വേണ്ട വേണ്ടാന്ന് സ്വർണ്ണല്ലേ. പോ, ഒന്നയ്ക്ക് ഇന്ത വില നാളേക്ക് മുടിയും. അപ്പൊ മത്താലിരുന്ന് എന്നെ വില ചെയ്യുവാ?
മറ്റന്നല്ലേ അപ്പാലോചിക്കാം. നമുക്ക് ആ ശങ്കർനാഥന്റെ വീട്ടിലെ വേല എടുത്തിട്ടില്ല, ഓട് പൊളിച്ച് മാത്രം ടെറസ് വീടാക്കുക സ്വർണ്ണല്ലേ, അത് വേല കിട്ടാ. ശങ്കർനായരുമായിട്ടുള്ള ഒരു ഇടപാടും ശരിയാവില്ല, അതിൽ പൈസ തരില്ല. കരാറെടുക്കലല്ലേ, കരാറെടുത്തിട്ട് ഒരു വക കഴിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട്, ഭയങ്കര വെയിലും. എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് പോയിരുന്നെങ്കിൽ 500 വന്നാൽ മതി രണ്ട് കസേര. ചങ്ങാതി കസേര വേണ്ട പറഞ്ഞില്ല നിന്നോട്, ഇത് അവിടെ കൊണ്ടുപോയി ഇടാൻ സ്ഥലമില്ലാന്ന്. അല്ലയാ കമ്മണറ് അല്ല തമ്പി, ഓ രണ്ട് കസേരക്ക് 500 വന്നാൽ മതി, അല്ലെ ഇവിടെ 400 വന്നാൽ ചേട്ടാ. ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് വിശന്ന് പോയി ചേട്ടാ. ചേട്ടാ എടോ കസേര വേണ്ട വേണ്ട പറഞ്ഞ പിന്നെ എന്തിനാണ് പിന്നെ നിന്നിട്ട് ചേട്ടാ ചേട്ടാ. ഇത് കടയിൽ 1500 രൂപയ്ക്ക് വിൽക്കുന്ന കസേര, നീ വേറെ ആർക്കെങ്കിലും കൊടുക്ക. പ്ലാസ്റ്റിക് കസേര 1,300-400 രൂപ കൊടുക്കണം. രണ്ട് ചൂറ കസേര തന്നെ 500-400 രൂപയ്ക്ക് തരാൻ ശ്രമിച്ചു. എന്തിനാ ഇതിന്റെ ആവശ്യമില്ലല്ലോ, വാങ്ങിയാ. വേണ്ടിയ എന്ത് കാര്യത്തിന്? ഇത് രണ്ടെണ്ണത്തിന് 500 രൂപയാണ് പറഞ്ഞത്, 400 തന്നാ മതി. നല്ല അടിപൊളി കസേരയാണ്, നട്ടലിന് നട്ടലിന് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലേ ഇതില് നല്ലതാ, ഇത് ചാരി കിടന്നു കഴിഞ്ഞാൽ നല്ലതാ. ഒരു കാര്യം ചെയ്, രണ്ടെണ്ണം 300 രൂപയ്ക്ക് കൊടുക്കും. ചേട്ടാ പറയണേട്ടാ, ഞാൻ ഇത് ഫ്രീ ആയിട്ട് തരണമെന്ന് തോന്നുമല്ലോ. വേണ അല്ല അല്ല, എന്തായാലും 300 തരാമെന്ന് പറഞ്ഞല്ലേ, തന്നു. ഒന്ന് കഴിച്ചില്ല അതുകൊണ്ടാണ് ബാക്കി കൊടുക്കുന്നത്. ഏതായാലും നീ വന്നല്ല, ഇത് എങ്ക വീട് വരെ ഒന്ന് എടുത്തിട്ട് വാ ചേട്ടാ. ഞാൻ ഇത് കിലോമീറ്റർ കിലോമീറ്റർ നടന്നു വന്നതാണ് ഇത്രയും. ഇനി ഞാൻ വീട് വരെ വരെ ഞാൻ മരിക്കും, ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ടാ. ശരി അപ്പുറത്ത് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് കഴിച്ചിട്ട് അല്ല കഴിച്ചിട്ട് വരെ. ഓക്കെ സോറി ചേട്ടാ, വളരെ വളരെ കൊണ്ടുപോയി വീട്ടിലെ മുന്നാടി അപ്പടി പോട്ടു വെച്ചോ. പാര് റാസാ മാറി ഇപ്പൊ ഉക്കാറില്ല മറ്റുമല്ല. പരിമ്പായുടെ വീട്ടിലെ ഒരു നാൾ പോയിട്ട് ഞാൻ ആ കസാരയിൽ എങ്ങനെ ഇരുന്നു, അന്റെ റസിയ ഇരിക്കുന്നില്ലേ എന്നെ ഇപ്പടി ഒരു പാർവ. അന്ന് നനച്ചാണ് ഇതുമാതിരി ഒരു കസാര അവരുടെ മുന്നാടി കൊണ്ടുപോയി പോട്ട് ഇപ്പടി ഇരിക്കണോന്ന്. ഇന്ന് പുതിയ വീട് വെക്കുമ്പോ നമുക്ക് അങ്ങ് എടുത്തു പോലാല്ലേ. ആ ശരി എന്നാ, കയ്യിലിരുന്ന കാശ് കൊടുത്തു ഒരു ഓട്ടോ കൂപ്പിട്. ആ ശരി എന്നാ, ഓട്ടോ വിളിക്കാതെ നല്ലത്. എങ്ങനെ കൊണ്ടുപോകും? സാരി വല്ല തമിഴന്മാരായിരിക്കും എവിടെയെന്ന് വെച്ചിട്ട് പോയി നോക്കി അന്വേഷിച്ചെടുക്കാൻ. അതെ, നിന്റെ അടുത്ത് രണ്ട് ചൂരലിന്റെ കസേര ഉണ്ടല്ലോ. എന്ത്? ഈ അര മണിക്കൂർ വാങ്ങിച്ചോണ്ട് പോയോളൂ. നീ അത് ഇയാളെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടോന്നാണോ? ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടല്ലേ എടുത്തോണ്ട് പോയത്. ഇവനോടൊന്നും വർത്താനം പറയണ്ട, നിങ്ങളൊക്കെ പിടിച്ച് പോലീസെ എടുത്തേടാ. നീ അതൊക്കെ എടുക്ക പൊന്ന് ചേട്ടാ. ഞാൻ കസേര കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഈ ചേട്ടാ അടുത്ത് ചോദിച്ചതാ ഈ കസേര വേണോന്ന്. അപ്പൊ ചേട്ടൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആൾക്കാരൊക്കെ വരുന്നതല്ലേ, ഇരിക്കാനൊക്കെ കസേര വേണ്ടേ, ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ചേട്ടൻ പറഞ്ഞു വേണ്ട കൊണ്ടുപോയിക്കോളെ. ഞാൻ പറഞ്ഞു വലിയ വീടല്ലേ, കസേരയൊക്കെ ആവശ്യമുള്ളതാണ്, ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ചേട്ടൻ പറഞ്ഞു ആ കൊണ്ടുപോയിക്കോളെ വേണ്ടാന്ന്. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ കൊണ്ടുപോയിക്കോട്ടെ. ചേട്ടാ പറഞ്ഞു കൊണ്ടുപോയിക്കോളം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ മതി. ചോദിച്ചു അങ്ങനെ പറഞ്ഞ, പക്ഷെ അങ്ങനല്ല ഞാൻ പറഞ്ഞേ. പിന്നെ അത് ഇന്റെ കസേര മനസ്സിലായില്ല. അത് നിങ്ങളുടെ കുഴപ്പമാണ്, അവൻ എങ്ങനെ തെറ്റു പറയാൻ പറ്റും? നിങ്ങളുടെ വീട്ടിൽ വന്നൊരു സാധനം ഞാൻ എടുത്തോട്ടെ എന്ന് വെച്ച് നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്തിനാ കളവ് പറയണ? അങ്ങനെയല്ലടാ, എനിക്ക് പറഞ്ഞ നിങ്ങളെ അതൊന്നും പറ വണ്ടിക്ക് കാണിക്കണം. അങ്ങനെ കട്ടെന്ന് തന്നെ പറയാല്. വലിയ വലിയ വീട്ടിലെ ചെരുപ്പുകളാണ്. ഞാൻ അവിടുത്തെ ഈ ചെരുപ്പ് വേണോന്ന് ചോദിക്കുമ്പോ അവര് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരുടെ സമ്മതത്തോടു കൂടി എടുത്തോണ്ട് വരുന്ന ചെരുപ്പുകളാണ്. എത്ര എത്ര ആൾക്കാർ പള്ളിയും അമ്പലത്തിൽ നിന്നൊക്കെ മോട്ടിച്ചോണ്ട് നിൽക്കുന്ന കേട്ടാ. ഞാൻ അങ്ങനെയാണോ ചെയ്തത്? ഞാൻ മാന്യമായിട്ടല്ലേ ചെയ്യുന്നത്. ഈ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കസേര വേണോന്ന് ചോദിച്ചാൽ ചേട്ടൻ പറഞ്ഞു വേണ്ട കൊണ്ടുപോക്കാളാൻ പറഞ്ഞു. അങ്ങനല്ലേ കൊണ്ടുവന്നത്? അല്ല മോട്ടിച്ചെന്ന് മാത്രം പറയല്ലേ. മര്യാദ ഉണ്ട്. ചോദിച്ചാ
നമ്മുടെ കൂട്ടുകാരനൊരു അബദ്ധം പറ്റിയതാണ്, പിടിച്ചോളാട്ടാ. സംഗതി അങ്ങനെയായിരുന്നു. ഇത് ഇവിടെ പിന്നാടി ഇപ്പടി ഇട്ട് ഇവിടെ ഇങ്ങനെ ഒരു ടീപ്പ് കൂടെ അതുപോലെ വാങ്ങണം. മല്ലികേ, എങ്ങനെയുണ്ട്? അല്ലെന്താ കസേര വാങ്ങിക്കാൻ പറഞ്ഞോ നീ? ഇല്ല, ഇത് അത്രയും കേട്ടോ. റസിയ, റസിയ അതാണ് സന്തോഷം പാല് കാവിച്ചു കൊടുക്കും. ഇത് അവിടുന്ന് റോഡിൽ നിന്ന് അവിടെ കച്ചവടം ചെയ്യണ്ടായിരുന്നു, അവിടുന്ന് വാങ്ങിച്ചത്. ഇത് അളിയാ വാങ്ങിച്ചതാണ്. ആമാ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങണത്. നിങ്ങൾ വെറുതെ കള്ളം പറയുന്നിട്ടോ, ഇത് ഇന്റെ കാണാതെ പോയ കസേരയാണ്. ഇതാ നോക്ക്, ഇതാണോ പുതിയ കസേര? ഇതാണ്ട് അവിടെ വിട്ടിരിക്കണ നോക്ക്. ഇത് ഓള തന്നെയാ. അല്ല, പുതിയതല്ല, സെക്കൻഡ് ഹാൻഡ് ഇതാണ് വാങ്ങണേ. കാശ് കമ്മിക്ക് വെറുതെ ഓരോ കഥ പറയുന്നത്. വാസുകേട്, നിങ്ങൾ സൂക്ഷിച്ചു നോക്കുതാ. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ, ഇതൊന്ന് ആണി അടിച്ച് ശരിയാക്കണം. നോക്ക്, ഇത് ശരിക്കും റസിയുടെ കസേരയാണ് കേട്ടോ. അതേ പരിക്ക് രണ്ടെണ്ണം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മേടിക്കാൻ അതെ പരിയൂട്ടിയെ, ഞങ്ങള് വരുടെ വഴി റോട്ടിന്ന് മേടിച്ചതാണ്. ആ വാസൂട്ടി ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണോ അവനെ? അവന്റെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങണം. ഈ കസേര എങ്ങനെ? അതെ, ഞങ്ങള് ഓനെ പിടിച്ച് അവനെ കണ്ടു വഴിയുന്ന്. അപ്പൊ ചെന്നപ്പോ അവൻ പറയാണ്, ഞാൻ ഇതാണ് സാധാരണ പതിവ്, ഞാൻ വീട്ടിൽ കയറിട്ട് സാധനം എടുത്താ അവനോട് ചോദിക്കും നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോന്ന്. ഇല്ല എന്ന് പറയുമ്പോ ഞാൻ അത് എടുത്തിട്ട് ആർക്കെങ്കിലും വെക്കുന്നത്. അപ്പൊ അവരിത് ചരിപ്പ് വെക്കുക എവിടെ നിന്ന് കൊടുത്തത്? അത് അങ്ങനത്തെ ഒരാള്. ഇപ്പൊ അവരെ ചള്ളക്കുട്ടിക്ക് നോക്കി കൊടുക്കണ്ടോ? കൊടുക്കണ്ടായിരുന്നു. പിന്നെ എന്താ അവന് ഇത്തിരി അസുഖം ഉണ്ടോന്ന് തോന്നി. അല്ലെങ്കിൽ ഒരു മനുഷ്യമാര് ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നതാണ്. പോട്ടെ, പോയത് പോയി, പിന്നെ കിടന്ന് അലമ്പണ്ടാക്കിട്ട് കാര്യമില്ല. എന്തായാലും കിട്ടിയാലോ. അങ്ങനെ കിട്ടിയതല്ല ഭായി, ഞാൻ കാശ് കൊടുത്ത് വാങ്ങണത്. എന്തായാലും ഇതെങ്ങട്ടും പോവില്ല. ഇന്റെ വാപ്പാന്റെ മുതലാണ്, സത്യമുള്ള മുതലാണ്. എവിടെ പോയാലും ഇന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തു. പരീക്കാനെ പോലെ തന്നെ, പരീക്കാതെ കസേരാതെ എവിടെ പോയാലും റസിയാനെ പിടിച്ച് കറങ്ങി എങ്ക കൊണ്ടുപോയത്? അങ്ങ് പോയി, ഞാൻ കാശ് കൊടുത്ത് വാങ്ങണത്. ഇതെല്ലാം ഞാൻ വന്ന് പാര്, ഇപ്പടി ഇരിക്കും, ഇപ്പടി ഇരിക്കും, ഇതിപ്പോ ആ കോലായി കിടന്നാലും നിനക്ക് എപ്പടി വേണാലും ഇരിക്കാലോ. ആ കോലായാലും അപ്പടി കിടക്കണോണാ, ഇന്ത കസേര അങ്ങ് പോകണമല്ലേ. അതൊക്കെ എനിക്ക് 1000 രൂപ കൊടുക്കണം. എന്ത്? 1000 രൂപ? ആ 1000 രൂപ തന്നത്ത കസേര, ഇല്ലെങ്കിൽ ഇന്ത കസേര ദൊരയുടെ കസേര. ഇതിനാ ഞാനേ നമ്മുടെ ജോസൂട്ടി ഇരുന്ന് കാണണം. ഒരു തടിയുടെ കാര്യം സംസാരിക്കാം. ഹലോ, അവിടെ ഈ മുണ്ട് പഴയതി കൊടുത്തിട്ട് പോതാ, ഇവിടെ അങ്ങോട്ട് തള്ളിയിരിക്കുന്നത്. ഏ മുണ്ട് കറക്റ്റ് ആണല്ലോ. ഞാൻ തലവേദന ഇട്ട് പൊളഞ്ഞു നിൽക്കുന്ന സമയത്താണ് നീ മൊബൈലിൽ കുത്തി കളിച്ചോണ്ടിരിക്കുന്നത്. അയ്യോ, നിങ്ങളെ തലവേദനക്ക് പറ്റിയ മരുന്നുണ്ടോ നോക്കല്ലേ. വാസുട്ടി, ഇതിന് മരുന്നൊന്നും മേടിക്കണ്ട, ഒരു 30 ml കഴിച്ചാ മതി. ഇനി വേണ്ട, അത് നിർത്തിയതാണ്. ഇനി വെറുതെ രണ്ടാമത് തുടങ്ങാനുള്ള പണി. അങ്ങനെ നിർത്തണമെന്നാണ് ആ പരസ്യത്തിലെ ഇലക്ഷന് KPSC ഇതൊക്കെ പറഞ്ഞില്ലേ, ഘട്ടം ഘട്ടമായിട്ട് നിർത്തി വരണമെന്ന്. എന്തെച്ച് പറഞ്ഞു റസ്യ? ഞാൻ ഇപ്പൊ ഇവർക്ക് കള്ളുപിടിച്ച ഞാൻ കൂട്ടിക്കാന്നെച്ച് പറഞ്ഞിണ്ടാക്കണേ. എന്തെച്ച് പറഞ്ഞേ? നീ വെറുതെ ഇപ്പൊ പ്രാന്ത് പിടിപ്പിക്കണ്ടാ. ഇത് വെറുതെ കാണിക്കലാണ്, ഭയങ്കര അഭിനയം.